ശിരൂരിൽ ഒരു പൂർണ്ണ തോതിലുള്ള തെരച്ചിലിലേക്ക് ഇന്ന് പോവുകയാണ്. ഒരു മാസം ആകുന്നു അർജുൻ അടക്കമുള്ളവരെ കാണാതായിട്ട്. വെള്ളിയാഴ്ച മറ്റന്നാൾ ഒരു മാസമാവുകയാണ് ശിരൂരിൽ ഈ മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായിട്ട്. ഇപ്പോൾ ഇന്ന് ഒരിടവേളക്ക് ശേഷം പൂർണ്ണ തോതിലുള്ള ഒരു തെരച്ചിലിലേക്ക്, അത് ഇഷർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ ഒരു വശത്ത്, മറുവശത്ത് നേവി സംഘത്തിൻ്റെ തെരച്ചിൽ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും എന്തെങ്കിലും ഒരു പ്രതീക്ഷ നൽകുന്ന സൂചനകൾ ഇന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ ദിവസം മുഴുവൻ കാത്തിരിക്കുന്നത്. ഇഷർ മാൽപേ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു അനുമതിക്കായി ഇപ്പോൾ അവിടെ കാത്തു നിൽക്കുകയാണ്, എല്ലാ അർത്ഥത്തിലും തയ്യാറായി നിൽക്കുകയാണ്. ഫൈസലുണ്ട്. ഫൈസൽ, നേരത്തെ പോലീസ് സ്ഥലത്തെത്തുന്നതും അവരോട് സംസാരിക്കുന്നതും കാണാമായിരുന്നു, പക്ഷെ അവർ അവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടതുപോലെ തോന്നി. എന്താണ് പറഞ്ഞത്? തീർച്ചയായും അത് തന്നെയാണ്. മാധ്യമങ്ങളോടൊക്കെ ഈ നമ്മൾ ഇന്നലെ നിന്ന് ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമുണ്ട് ഈശ്വർ മൽപ്പേ, ഇവിടെ ഈ ഇറങ്ങിയ സ്ഥലം, അതായത് ജാക്കി ഒക്കെ കണ്ടെത്തിയ ആ പുഴയുടെ പ്രദേശത്തും, അവിടെ നിന്ന് മാറി അല്പം അകലേക്ക് മാറി നിൽക്കാൻ പോലീസ് ആവശ്യപ്പെടുകയാണ്. പോലീസ് മാധ്യമപ്രവർത്തകരെ ഉന്തി മാറ്റുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ എത്തിയിരുന്നു. ഡി എസ് പി അടക്കമുള്ളവരാണ് ഇവിടെ എത്തിയിരുന്നത്. ഒരു മാധ്യമപ്രവർത്തകരുടെ മൊബൈൽ തട്ടിത്തെറിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തി. പോലീസ് കുറച്ച് അരകഞ്ചായി പെരുമാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇന്നലെ നമ്മൾ എത്തുമ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ഉള്ളപ്പോൾ മാൽപ്പേ ഇന്നലെ ഈ മുങ്ങലൊക്കെ നടത്തുമ്പോൾ ഈ പോലീസ് അധികമൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു മാധ്യമപ്രവർത്തകർക്ക് മാത്രമായി. അതേസമയം ഇവിടെ റോഡരികിൽ റോഡിലൂടെ കൃത്യമായി വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട്. എന്നാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇനി അധികം നിൽക്കാൻ പാടില്ല, ഇവിടെ നിന്ന് നിങ്ങളെല്ലാവരും മാറി ദൂരേക്ക് മാറി നിൽക്കണമെന്നുള്ള എല്ലാ എക്യുപ്മെന്റുകളും എടുത്തുകൊണ്ട് ദൂരേക്ക് മാറി നിൽക്കണമെന്നും ബാരിക്കേഡുകൾ തീർത്ത് അതിനപ്പുറത്തേക്ക് മാറി നിൽക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ പോലീസ് വെക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം എന്നത് കാര്യത്തിൽ അവർ പറയുന്നില്ല. തങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശം അങ്ങനെയാണ് എന്ന് മാത്രമാണ് അവർ പറയുന്നത്. ഇപ്പോഴും ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണ തോതിൽ നടക്കുന്നുണ്ട്, പക്ഷേ മാധ്യമപ്രവർത്തകരെ മാത്രമാണ് ഇവിടെ നിന്ന് നിർബന്ധപൂർവം മാറ്റുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യത അവർ നൽകുന്നില്ല. ഏതായാലും ഇന്ന് ഈശ്വർ മൽപേ പറഞ്ഞിരുന്നത് 8:30 ഇത്തരത്തിലുള്ള തെരച്ചിൽ തുടങ്ങുമെന്നായിരുന്നു, പക്ഷേ ഇതുവരെയും അത്തരത്തിലുള്ള ഒരു തെരച്ചിൽ തുടങ്ങാൻ ഈശ്വർ മൽപേക്ക് സാധിച്ചിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈശ്വർ മൽപേ തന്റെ ഗിയറുകളൊക്കെ ധരിച്ചുകൊണ്ട്, എല്ലാ സംവിധാനങ്ങളും ധരിച്ചുകൊണ്ട് ഈ പുഴയുടെ തീരത്ത് നിൽക്കുകയാണ്. ഇതുവരെയും ഇറങ്ങാനുള്ള ഒരു അനുമതി അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. വെയിറ്റ് ചെയ്യുന്നത് ലക്ഷ്മിപ്രിയ ഉടൻ എത്തുമെന്നാണ് നേരത്തെ മൽപേയോട് ഫൈസൽ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് കേട്ടത്. അവരിപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്, എപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് എത്തും? ആ കാര്യങ്ങളിൽ വ്യക്തതയില്ല. ഈശ്വർ മൽപ്പയോട് ചോദിക്കുമ്പോൾ അല്പസമയത്തിനകം എത്തുമെന്നാണ് തന്നോട് അറിയിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് എത്തുമെന്നാണ് നേരത്തെ പറഞ്ഞത്. ആ 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു, ഇപ്പോൾ 10 മിനിറ്റിലധികം ആയിരിക്കുന്നു. ഇതുവരെയും അവർ എത്തിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ അവർ 10 മണിയോടുകൂടി മാത്രമായിരിക്കും ഇവിടേക്ക് എത്തുക എന്നുള്ളതാണ്. അവർ എത്തി ഈശ്വർ മൽപ്പയോട് സംസാരിച്ചതിന് ശേഷമായിരിക്കും ഈ പുഴയിൽ ഇറങ്ങാനുള്ള അനുമതി നൽകുക.